നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക്. ശബരിമലയിൽ വീണ്ടും ആചാരലംഘനം ഉണ്ടായോ എന്നുള്ളതാണ് വീണ്ടും കേരളം ചർച്ച ചെയ്യുന്നത്. നവോത്ഥാന കൂട്ടായ്മ ഫേസ്ബുക്ക് കൂട്ടായ്മ ഒരു വാർത്ത സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. ശബരിമലയിൽ ആചാര ലംഘനം തുടർക്കഥയാകുന്നു. 39-കാരിയായ യുവതി സന്നിധാനത്ത് ദർശനം നടത്തിയെന്ന് ഫേസ്ബുക്ക് കൂട്ടായ്മ വ്യക്തമാക്കിയിരിക്കുകയാണ്. പോലീസ് സഹായം തേടാതെ 2.5 മണിക്കൂറോളം സന്നിധാനത്തും പരിസരത്തും ചിലവഴിച്ചു എന്നാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ പറയുന്നത്. ദൃശ്യങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും സൂചനയുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനും ഫേസ്ബുക്ക് കൂട്ടായ്മ പറയുകയാണ്. അതായത്, ഈ യുവതി ദർശനം നടത്തിയത് 2 ആൺ സുഹൃത്തുക്കൾ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്നാണ് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ അവർ വ്യക്തമാക്കുന്നത്. വൈകാതെ തന്നെ ഇവർ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് വിവരം. അയ്യപ്പ വിശ്വാസിയായ യുവതി ഭക്തർ ശബരിമലയിൽ ആചാരപ്രകാരം അനുഷ്ഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്താണ് മടങ്ങിയതെന്നും 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചാണ് ഇവർ മല കയറിയിട്ടുള്ളതെന്നും കൂട്ടായ്മ അവകാശപ്പെടുകയാണ്. ഇന്നലെ കാലത്ത് 7:30 ശ്രീകോവിലിന് മുന്നിലെത്തുകയും നെയ്യഭിഷേകം മുതൽ എല്ലാ ചടങ്ങുകളും അയ്യപ്പ ക്ഷേത്രത്തിലും മാളികപ്പുറം ക്ഷേത്രത്തിലും നടത്തി 10:30 തിരിച്ച് പമ്പയിലെത്തിയെന്നാണ് കൂട്ടായ്മ അവകാശപ്പെടുന്നത്. ബ്രാഹ്മണ ആചാരങ്ങളെ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നാണ് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ അവകാശപ്പെടുന്നത്. ചൊവ്വാഴ്ച 6:30 മുതൽ 8 മണി വരെയുള്ള സന്നിധാനത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ യുവതി പ്രവേശനം നടന്നോ എന്നറിയാൻ അധികൃതർക്ക് പ്രയാസമുണ്ടാകില്ലെന്നും ഇവർ വെല്ലുവിളിക്കുകയാണ്. ഫേസ്ബുക്കിൽ രാഹുൽ ഈശ്വർ മുതൽ സുകുമാരൻ നായരെ വെല്ലുവിളിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെയാണ്, കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് തടയാൻ ഒരു പ്രതിലോമ ശക്തികളെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മലയാളി തന്നെയായ യുവതി 18-ാം പടി കയറിയിരിക്കുകയാണ്. ഇന്നലെ കാലത്ത് 7:30 ശ്രീകോവിലിന് മുന്നിലെത്തുകയും നെയ്യഭിഷേകം മുതൽ എല്ലാ ചടങ്ങുകളും അയ്യപ്പ ക്ഷേത്രത്തിലും മാളികപ്പുറം ക്ഷേത്രത്തിലും നടത്തി 10:30 അവർ തിരിച്ച് പമ്പയിലെത്തുകയും ചെയ്തത് ശ്രീവിരുദ്ധമായ ബ്രാഹ്മണാചാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ഓർമ്മിക്കുക, ഗർഭപാത്രം നീക്കം ചെയ്യാത്ത, ആർത്തവചക്രം നിലയ്ക്കാത്ത യുവതിയാണ് ഇന്നലെ ശബരിമലയിലെത്തിയതെന്നാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ ആവർത്തിക്കുന്നത്. തന്ത്രിയോട് പറയാറുള്ള ചില കാര്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. അതിൽ, താങ്കളുടെ ഭാഷയിൽ അമ്പലം അശുദ്ധമായിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകിൽ വിശുദ്ധി നഷ്ടപ്പെട്ട മൂർത്തിക്ക് മുമ്പിൽ പൂജ നടത്തി ഇന്നലെ രാവിലെ മുതൽ വഞ്ചിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ഭക്തരോട് മാപ്പ് പറയുക, അല്ലെങ്കിൽ ബിന്ദുവിനെയും കനകദുർഗയെയും അപമാനിക്കാൻ ശുദ്ധികലശം നടത്തിയതിന് പരസ്യമായി മാപ്പ് പറയുക എന്നാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ ഫേസ്ബുക്ക് സ്റ്റാറ്റസിലൂടെ, ഫേസ്ബുക്കിലെ പരാമർശത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്. എന്നാലും ഗൗരവത്തോടെ കേരളം ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വീണ്ടും സ്ത്രീ ശബരിമലയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെ, ഭക്തരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. തുടക്കം മുതൽ ശബരിമല മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതൽ കർശനമായ ഒരു ജാഗ്രത ഭക്തർ ശബരിമലയിൽ പുലർത്തിയിരുന്നു. പിന്നീട് 2 ജനുവരി വനിതാ മതിലിന് പിറ്റേ ദിവസം ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ കയറിയതിനെ തുടർന്ന് തന്ത്രി ശുദ്ധികലശം നടത്തിയിരുന്നു. വിശ്വാസികളുടെ വലിയ പ്രതിഷേധമുണ്ടായി. കേരളം ഹർത്താലിന് സാക്ഷ്യം വഹിച്ചു. വലിയ അരിഷ്ട സംഭവങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ അതിനുശേഷം ശ്രീലങ്കൻ യുവതി ശബരിമലയിൽ പ്രവേശിച്ചുമെന്ന് ബന്ധപ്പെട്ട വാർത്ത വിവാദത്തിലായിരുന്നു. അതേ തുടർന്ന് ഇപ്പോഴാണ് ഏറ്റവും ഒടുവിൽ നവോത്ഥാന ഫേസ്ബുക്ക് കൂട്ടായ്മ ഈ ഒരു നിലപാട് പങ്കുവച്ചിരിക്കുന്നത്, ഈ ഒരു ആശയം പങ്കുവച്ചിരിക്കുന്നത്, ഈ ഒരു സംഭവം വിശദീകരിക്കുന്നത്. അതും ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുകയാണ്. ഒരു യുവതി, 35 വയസ്സ് കഴിഞ്ഞ യുവതി ശബരിമലയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നൊക്കെയാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, രൂക്ഷമായ ഭാഷയിൽ തന്ത്രിയെയും സുമാരൻ നായരെയും രാഹുൽ ഈശ്വറേയും ഒക്കെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ. ഏതായാലും മകരവിളക്കിന് മനീതി സംഘം വരുന്നു എന്നുള്ള വാർത്തകളുണ്ട്. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് കൂട്ടായ്മ കൂടുതൽ സ്ത്രീകളുമായി രംഗത്ത് വരുമെന്നുള്ള വാർത്തകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ഭക്തർ കനത്ത ജാഗ്രതയിലാണ്, അയ്യപ്പ കർമ്മസമിതി വലിയ ജാഗ്രതയിലാണ്. വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങൾ കേരളത്തെ സംബന്ധിച്ച് നിർണായകമാകും. കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങി വരാം.